ഏത് വോട്ടായാലും പോരട്ടെ, അത് വർഗീയതയായാലും തീവ്രവർഗീയതയായാലും ഞങ്ങൾക്ക് തൽക്കാലം വോട്ടാണ് പ്രധാനം. ആ വോട്ടിങ് പോരട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ തെളിവുകൾ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ വന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന ഒരു പാർട്ടിയല്ല CPIM. CPIM എന്താണോ നാട്ടിൽ പറയുന്നത് അത് മാത്രമേ സാധാരണഗതിയിൽ ഞങ്ങൾ നടപ്പാക്കാറുള്ളൂ. 4 വോട്ടിന് വേണ്ടി മറ്റെന്തെങ്കിലും നിലപാടെടുത്ത് ഞങ്ങൾ പോകാറില്ല, ആരെയും പ്രീണിപ്പിക്കാനും തയ്യാറാകാറില്ല. BJP യെ അതിനിശിതമായി വിമർശിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ തന്നെ ഈ കേരളത്തിൽ BJP നിലപാടിനോടൊപ്പം നിന്നുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തിച്ച അനുഭവം നമുക്ക് ധാരാളമുണ്ട്. നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളിലടക്കം അത്തരം കാര്യങ്ങളിൽ BJP ഗവൺമെൻറ്റിനോടൊപ്പമാണ് കോൺഗ്രസും കേരളത്തിലും ജയിച്ചു പോയ UDF കൂടെയുള്ള 18 സംഘമായ MPമാരും പ്രവർത്തിച്ചിട്ടുള്ളത്. ആ അനുഭവത്തിൽ നിന്നാണ് കേരളം ഇനി ഈ കേരള വിരുദ്ധ സമീപനക്കാരെ അയച്ചുകൂടാ എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. കേരളത്തിലാകെ എല്ലാ മണ്ഡലങ്ങളിലും അതിശക്തമായ LDF അനുകൂല തരംഗമാണ് അലയടിച്ചു വരുന്നത്. അത് ഇതിൻ്റെ ഭാഗമാണ്, അതാണ് നമ്മൾ കാണേണ്ടത്. എങ്ങനെ ആർക്ക് ഭീഷണി? അല്ല, അവരെന്താ കാണിക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അതൊന്നും ഒരു പ്രധാന പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നില്ലേ? നമ്മുടെ രാജ്യത്താകെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, ഈ പറഞ്ഞ എല്ലാ ഏജൻസികളും വേട്ടയാടം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? അതെന്താണ് നമ്മൾ കാണാതിരിക്കുന്നത്? അത് ഗൗരവമായ വിഷയം തന്നെയല്ലേ രാജ്യത്ത്?